മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും പിച്ചു വെച്ച് തുടങ്ങാത്ത കുഞ്ഞിനു വേണ്ടി ചികിത്സാ സഹായം തേടുകയാണ് നിർധനരായ മാതാപിതാക്കൾ. വിദഗ്ധ ചികിത്സ കിട്ടിയാൽ കുട്ടിക്ക് നടക്കാനാവുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു. പക്ഷേ അതിനുള്ള പണമില്ല. മകൻ വികലാംഗനാവാതിരിക്കാൻ ഈ അച്ഛനും അമ്മയും സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഇബ്രാഹിം കുട്ടിക്കും റഹിയാനത്തിനും ബന്ധുക്കളായി ആരുമില്ല. സ്വന്തമായി വീടോ ഒരു തുണ്ട് ഭൂമിയോ ഇല്ല. ഇത് വാടക വീടാണ്. രണ്ട് കുഞ്ഞുങ്ങൾ, ബാദുഷയും ഫിദാ ഫാത്തിമയും. മാസം തികയാതെയാണ് റഹിയാനത്ത് ബാദുഷയ്ക്ക് ജന്മം നൽകിയത്. ഏറെ നീണ്ട ആശുപത്രി ജീവിതത്തിന് ശേഷമാണ് കുട്ടിയെ ജീവനോടെ കിട്ടിയത്. അല്പം താമസിച്ചേ ബാദുഷ നടക്കാനും സംസാരിക്കാനുമെല്ലാം തുടങ്ങുമെന്ന് ഡോക്ടർമാർ അന്നേ പറഞ്ഞിരുന്നു. തലച്ചോറിന് പൂർണ്ണ വളർച്ചയുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ ബുദ്ധിക്ക് തകരാറൊന്നും ഉണ്ടായില്ല. പക്ഷേ നല്ല ചികിത്സ നൽകണം. അവൻ മറ്റേതൊരു കുഞ്ഞിനെയും പോലെ മിടുക്കനാകും. കൂലിപ്പണിയെടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയും ഇബ്രാഹിം കുട്ടി ഇതുവരെ 3.5 ലക്ഷത്തോളം രൂപ മകന്റെ ചികിത്സയ്ക്കായി ചെലവാക്കി. ഇപ്പോഴും ബാദുഷ നടക്കില്ല, സംസാരിക്കില്ല. കാലുകൾക്ക് പൂർണ്ണ വളർച്ചയുണ്ടെങ്കിലും തമ്മിൽ പിണഞ്ഞിരിക്കുകയാണ്. തുടർ ചികിത്സയും ഫിസിയോതെറാപ്പിയും എല്ലാം നൽകിയാൽ ബാദുഷ പിച്ചവച്ചു തുടങ്ങുമെന്നും സംസാരിക്കുമെന്നും ഡോക്ടർമാർ ഇപ്പോഴും ഉറപ്പു പറയുന്നു. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നമുക്ക് കുട്ടിയെ ശരിയാക്കി എടുക്കാം, പിന്നെ നിങ്ങളും ദൈവത്തിനോട് പ്രാർത്ഥിക്ക്. പക്ഷേ സാമ്പത്തിക പരാധീനത മൂലം ഈ കുടുംബത്തിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പണമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു കുഞ്ഞ് വികലാംഗനായി പോകുമെന്ന അവസ്ഥ. കഴിവും മനസ്സുമുള്ള പ്രേക്ഷകർ സഹായിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.